നമ്മൾ എക്കാലവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് രാജകൊട്ടാരവും അവിടുത്തെ ആളുകളും അവരുടെ വസ്ത്രങ്ങളും ഭക്ഷണവും ജീവിത രീതികളും ഒക്കെ. രാജ്ഞിയുടെയും രാജാവിന്റെയും കൊട്ടാരത്തിന് പുറത്ത് അവരുടെ കൂടെ നടക്കുന്ന കാവൽക്കാരുടേതാണെങ്കിൽ പോലും വസ്ത്രരീതികൾ എല്ലാം രാജകീയമായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ കണ്ടുകഴിഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കുന്ന ഒന്നാണ് ലണ്ടനിലെ കൊട്ടാരത്തിലെ കാവൽക്കാരുടെ തൊപ്പികൾ. ഈ തൊപ്പികളുടെ ചരിത്രം 17-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത്. അന്നു മുതൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും കാവൽക്കാർക്കും ആചാരപരമായ ശിരോവസ്ത്രമായി തൊപ്പികൾ ഉപയോഗിക്കുന്നുണ്ട്. കറുത്ത നിറത്തിലുള്ള രോമങ്ങൾ കൊണ്ട് അതിമനോഹരമായി നിർമ്മിച്ച കാവൽക്കാരുടെ തലപ്പാവുകൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. എന്നാൽ ഈ തൊപ്പി നിർമ്മിക്കുന്ന വിധമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബെയർസ്കിൻ എന്നാണ് ഈ രോമ തലപ്പാവുകൾ അറിയപ്പെടുന്നത്. ചരിത്രം ഇപ്പോഴും എടുത്തു പറയുന്ന ഈ തൊപ്പികൾ കരടികളുടെ രോമം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിർമ്മിക്കുന്നതെന്നും അതിനായി ഓരോ വർഷവും 100-ലധികം കരടികളെയാണ് നിർമ്മാണത്തിനായി കൊല്ലുന്നതെന്ന വാർത്തകൾ പുറത്തു വന്നതോടെയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തുടങ്ങിയത്. ഭടന്മാരുടെ ഔദ്യോഗിക വസ്ത്രത്തിന്റെ ഭാഗമാണ് കരടിയുടെ തോലിൽ നിർമ്മിച്ച ഈ തലപ്പാവ്. തലപ്പാവിന് ആവശ്യമായ കരടി രോമങ്ങൾ രാജ്യാന്തര മാർക്കറ്റിൽ നിന്ന് ലേലത്തിൽ വാങ്ങുകയാണ് ചെയ്യുക. ഒരു തോലിന് 650 pounds, അതായത് 61,000 rupees വില. ഇതിനായി 50-നും 100-നും ഇടയ്ക്ക് കരടി തോലുകളാണ് പ്രതിവർഷം വാങ്ങുന്നത്. കനേഡിയൻ ബ്ലാക്ക് ബെയർ വിഭാഗത്തിൽപ്പെട്ട കരടികളുടെ തോലാണ് തൊപ്പി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലും പെൺകരടികളുടെ കട്ടിയുള്ള രോമം നിറഞ്ഞ തോലുകളാണ് ഇവയിൽ പ്രധാനമായും എടുക്കുന്നത്. ഈ രോമം നിറഞ്ഞ തോലുകളിൽ പിന്നീട് കറുത്ത നിറം ചേർത്ത ശേഷമാണ് തലപ്പാവായി നിർമ്മിച്ചെടുക്കുക. ഔദ്യോഗിക വസ്ത്രത്തിന്റെ തലപ്പാവ് നിർമ്മിക്കുന്നതിനായി ഇത്രയധികം കരടികളെ കൊല്ലുന്നതിനെതിരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെ വേണം ഇപ്പോഴത്തെ ചൂടൻ ചർച്ചകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. തലപ്പാവ് നിർമ്മിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളെ കൊന്നൊടുക്കാതെ ഇതേ മാതൃകയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധിക്കുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തിനാണ് ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ തന്നെ തലപ്പാവ് നിർമ്മിക്കുന്നതെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. തോലിനായി കരടികളെ അതിക്രൂരമായാണ് കൊല ചെയ്യുന്നതെന്നും ഈ ക്രൂരത നിർത്തണമെന്നും ആവശ്യപ്പെട്ട് മൃഗസംരക്ഷണ സംഘടനയായ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയും നിരവധി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായതോടൊപ്പം പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുകയും തുടർന്ന് വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തുകയും ചെയ്തു. നിർമ്മാണത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവയ്ക്കൊന്നും കരടി രോമം പോലെ സ്വാഭാവികമായി ഈർപ്പത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവില്ലെന്നുമാണ് വിശദീകരണം. മാത്രമല്ല മറ്റേത് വസ്തു ഉപയോഗിച്ചാലും അവ ജലാംശം അധികമായി വലിച്ചെടുക്കുന്നത് മൂലം കാവൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണമാണ് ഇവ ഉപയോഗിക്കുന്നതെന്നാണ് വിശദീകരണം നൽകുന്നത്. കാട്ടുകരടികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി കനേഡിയൻ ഭരണകൂടം അവയെ കൊന്നൊടുക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട്.